ഹിമാലയത്തിലേക്കുള്ള യാത്ര ഇന്ന് യുവാക്കൾക്ക് ഒരു ഹരമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും ഹിമാലയത്തിലേക്കുള്ള യാത്രകൾക്ക് കഴിഞ്ഞ 10 ആണ്ടിൽ 10 മടങ്ങ് വർധനവാണ് ഉണ്ടായത്. അടിസ്ഥാന ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ചതും കൂടുതൽ താമസ സൗകര്യങ്ങൾ ഉണ്ടായതും ഹിമാലയൻ സഞ്ചാരികളുടെ എണ്ണത്തിൽ അത്ഭുതപൂർവമായ വർധനവുണ്ടാക്കി. സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായെങ്കിലും ഭൂരിപക്ഷം സഞ്ചാരികളും കേട്ടുകേൾവിയുള്ള വിനോദസഞ്ചാര വഴികളാണ് തിരഞ്ഞെടുക്കുന്നത്. ഇതുവരെ ഒരു മനുഷ്യനും മുഴുവനായും നടന്നു കണ്ടെന്ന് പറയാൻ ധൈര്യപ്പെടാത്ത മഹാമേരുവാണ് ഹിമാലയം. 7200 മീറ്ററിന് മുകളിൽ ഉയരമുള്ള 100 കൊടുമുടികളുള്ള ഹിമാലയം ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ, ചൈന, പാകിസ്ഥാൻ എന്നിങ്ങനെ 5 രാജ്യങ്ങൾ പങ്കിട്ടെടുക്കുന്നു. ഇന്നും മനുഷ്യരെത്തിപ്പെടാത്ത അതിദുർഘടമായ പർവ്വതനിരകൾ ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഹിമാലയത്തിൽ നിന്ന് പുതിയൊരു തടാകം കണ്ടെത്തിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസം സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടി. ഇന്ത്യയിൽ നിന്നുള്ള 6 പേരടങ്ങിയ യുവാക്കളുടെ സംഘമാണ് ഈ പുതിയ കണ്ടെത്തലിന് പിന്നിൽ. ഇതുവരെയായും ഒരു ഭൂപടത്തിലും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത, ഇനിയും പേരിട്ടിട്ടില്ലാത്ത തടാകത്തെയാണ് ഇവർ കണ്ടെത്തിയത്. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ്, തെഹ്രി, പൗരി ഗർവാൾ എന്നീ ജില്ലകളിൽ നിന്നുള്ള 6 യുവാക്കളാണ് ഈ യാത്രയുടെയും കണ്ടെത്തലിന്റെയും പിന്നിൽ. കണ്ട സ്ഥലങ്ങൾ വീണ്ടും വീണ്ടും കാണുന്നവനല്ല, പുതിയവ കണ്ടെത്തുന്നവനാണ് സഞ്ചാരി എന്ന് ഇവർ പറയുന്നു. അഭിഷേക്, ആകാശ്, വിനയ്, ലളിത്, അരവിന്ദ്, ദീപക് എന്നീ 6 അംഗ സംഘം കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്താണ് തങ്ങളുടെ പുതിയ ട്രക്കിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നത്. ലോകം മൊത്തം വീടുകളിൽ അടച്ചിരിക്കപ്പെട്ട ആ കാലത്ത് തങ്ങളുടെ വീടുകളിലിരുന്ന് ലഭ്യമായ മാപ്പുകൾ വെച്ച് ഹിമാലയത്തിലെ അജ്ഞാത സ്ഥലങ്ങൾ തേടുകയായിരുന്നു അവർ. ലോക്ക്ഡൌണിനിടെ കാണാത്ത കാഴ്ചകൾ തേടി ലഭ്യമായ ഹിമാലയൻ മാപ്പുകളിലൂടെയുള്ള തന്റെ സഞ്ചാരം സുഹൃത്തുക്കളുമായി അഭിഷേക് പങ്കുവച്ചതോടെയാണ് പുതിയ ട്രക്കിങ്ങിനെ കുറിച്ച് യാത്രാസംഘം കാര്യമായി ആലോചിച്ചു തുടങ്ങിയത്. ഇതിനിടെ വിനയ് ഗൂഗിൾ എർത്തിലൂടെ ഹിമാലയൻ കാഴ്ചകളിലൂടെ കടന്നുപോയപ്പോൾ നന്ദികുണ്ടിന് മുകളിലായി തടാക സമാനമായ ചില ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞതായി സുഹൃത്തുക്കളെ അറിയിച്ചു. ഇതോടെ യാത്രാസംഘം സജീവമാവുകയായിരുന്നു. കണ്ടെത്തിയ ആ ചിത്രങ്ങളെ തേടിയുള്ള അന്വേഷണങ്ങളായി പിന്നെ. ലോക്ക്ഡൌണിനിടയിലും ലഭ്യമായ പഴയ ഭൂപടങ്ങൾ തേടി സംഘം അന്വേഷണം തുടങ്ങി. 8-9 മാസത്തെ നിരന്തര ഗവേഷണത്തിനിടെ രുദ്രപ്രയാഗിന്റെ മുകളിൽ നേരത്തെ സഞ്ചരിച്ചിരുന്ന പഴയകാല സഞ്ചാരികളുമായി അത്തരത്തിലുള്ള ഏതെങ്കിലും തടാകത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് സംസാരിച്ചു. 1986 1992 പഴയ ഉപഗ്രഹ ഭൂപടങ്ങൾ സംഘടിപ്പിച്ച് നിരീക്ഷണങ്ങൾ നടത്തി. ഒടുവിൽ അത്തരത്തിലൊരു നിഗൂഢ തടാകം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞു. പിന്നീട് അത് നേരിൽ കണ്ടെത്താനുള്ള ഒരുക്കങ്ങളായി. അതിനായി പഴയ മാപ്പുകളിലൂടെയും ഗൂഗിൾ എർത്തിലൂടെയും 6 അംഗസംഘം നിരവധി തവണ കടന്നുപോയി. സംഘത്തിന് അഭിഷേക് തന്നെയായിരുന്നു വഴികാട്ടിയും. ഒടുവിൽ തങ്ങൾ കണ്ടെത്തിയ പ്രദേശത്തുള്ള വഴികൾ അവർ സ്വയം അടയാളപ്പെടുത്തി. പർവ്വതമേരുവിലേക്കുള്ള വഴിയെക്കുറിച്ച് ലഭ്യമായ വിവരങ്ങളെല്ലാം ശേഖരിച്ചു. അങ്ങനെ കഴിഞ്ഞ ഓഗസ്റ്റ് 27 ഉത്തരാഖണ്ഡിലെ ഗൗണ്ടർ ഗ്രാമത്തിൽ നിന്ന് മധ്യമഹേശ്വർ ധാം വരെ കുത്തനെയുള്ള 12 കിലോമീറ്റർ കയറ്റം അവർ കയറി തുടങ്ങി. കേദാർനാഥ്, രുദ്രനാഥ്, തുംഗനാഥ്, കൽപേശ്വർ എന്നിവയ്ക്ക് പുറമെ ഉത്തരാഖണ്ഡിലെ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ മധ്യമഹേശ്വർ ധാം അവർ ഒരു ബേസ് ക്യാമ്പാക്കി. ജാക്കറ്റുകളെയും തുളച്ച് ഉള്ളിലേക്കിറങ്ങി അസ്ഥിയെ പോലും തണുപ്പിക്കുന്ന കാറ്റിനു കുറുകെ തങ്ങളുടെ ലക്ഷ്യത്തേക്ക് നടക്കുകയെന്നത് അത്ര നിസാരമല്ലെന്ന് അഭിഷേക് പറയുന്നു. ശീതകാറ്റിനെ വകഞ്ഞു മാറ്റി മഞ്ഞുമലകൾ കടന്ന് 6 ദിവസങ്ങൾക്ക് ശേഷം ആ 6 അംഗസംഘം 1 സെപ്റ്റംബർ രാവിലെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. മാസങ്ങൾ നീണ്ട ഗവേഷണത്തിനിടെ പലതവണ ഗൂഗിൾ എർത്തിൽ കണ്ട കാഴ്ചകൾ കണ്ണിന് മുകളിൽ തെളിഞ്ഞു വന്നപ്പോൾ അതുവരെ അനുഭവിക്കാത്ത ആനന്ദമായിരുന്നുവെന്ന് സംഘാംഗങ്ങൾ പറഞ്ഞു. തിരികെ ഇറങ്ങും മുൻപ് തടാകത്തിന്റെ അരികളവുകൾ എടുക്കുകയും വീഡിയോ പകർത്തുകയും ചെയ്തു. തടാക തീരത്ത് ഏതാണ്ട് 1.5 മണിക്കൂറോളം സംഘം ചിലവഴിച്ചു. ഇതുവരെ മനുഷ്യ സാന്നിധ്യം ഏറ്റിട്ടില്ലാത്ത ശുദ്ധമായ വെള്ളം നിറഞ്ഞു നിന്ന ആ തടാകം ഏകദേശം 15,750 ഉയരത്തിലാണെന്ന് അവർ കണ്ടെത്തി. തടാകത്തിന് 160 മീറ്റർ നീളവും 155 മീറ്റർ വീതിയുമുണ്ട്. വിനയ് നിർമ്മിച്ച ഡിജിറ്റൽ മാപ്പ് അനുസരിച്ച് മധ്യമേശ്വരിയിൽ നിന്ന് തടാകത്തിലേക്ക് ഏകദേശം 60 കിലോമീറ്റർ ദൂരമുണ്ട്. തടാകത്തിലേക്കുള്ള ട്രക്കിംഗ് ഒരു ജീവിതാനുഭവമാണെന്നും മനോഹരമായ പച്ച പുൽമേടുകളും വെളുത്ത മഞ്ഞുമലകളും കണ്ണുകൾക്ക് ഒരു വിരുന്നാണെന്നും സംഘാംഗങ്ങൾ പറയുന്നു. വരും മാസങ്ങളിൽ കൂടുതൽ ട്രക്കിംഗ് ഗ്രൂപ്പുകൾ ഈ പ്രദേശത്തേക്ക്
പര്യവേഷണം ചെയ്യുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നതായി സംഘത്തിലെ അംഗമായ അഭിഷേക് തന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടിൽ കുറിച്ചു. ആറംഗ സംഘത്തിന്റെ യാത്ര വിജയിച്ചതോടെ രുദ്രപ്രയാഗ് ജില്ലയിലെ ടൂറിസം വകുപ്പും പുതിയ തടാകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ്. പുതുതായി കണ്ടെത്തിയ ഈ തടാകത്തിന് ഇനി വേണം പേരിടാൻ. പുതുതായി കണ്ടെത്തിയ ഈ തടാകം രുദ്രപ്രയാഗ് ജില്ലയിലെ നിലവിലുള്ള മറ്റ് തടാകങ്ങൾക്കൊപ്പം ചേർക്കും. വാസുകി താൽ, ബസുരി താൽ, ഡിയോറിയ താൽ, ബദാനി താൽ, സജൽ സരോവർ, നന്ദികുണ്ട് മറ്റുള്ളവ മുൻപേ പോയ സഞ്ചാരികളിലൂടെ ലോകം കണ്ട ഹിമാലയൻ തടാകങ്ങളാണ്. ഇവയുടെ പട്ടികയിലേക്കാണ് പുതിയ തടാകവും കൂടിച്ചേരുന്നത്.